Namaskaram, JB Junction Lake Swagadam. Malayalam cinema, Uribad Galam Tendin Yede, Uri Nadande, Velar and Kandilimel Idenu. A Nadan Aradan Lagai in Ningal Korea. Matari Mala, Anasirnaya Ridish. Ridishinde, Randumakal, in the Upper Party Letirikian. Avery Namal, JB Junction, Adidiglai Kundavidu. Parvathyum, Padmarajan. Idivere in Namak, JB Junction Lake. My God, ennod amma parnadu nachal njan choichu ingane actorne kalyanam kalikkan povunnu nokka parnappo endayirunnu ammakku ishtayirunnu nokka choikkum paraya ayyo enikku aa samayath ingane or actor undenne arillayirunnu njan verde pennu kandu ishtapettu kalyanam kalichan nokka parnu enna karanam ariya Parvathy angane validitti ponda nu vicharichittu mana kritaye parnadu angane sambhavichathana aayirikka ee kannugal velli apodanu Padmarash adu endu alle Padmarajan പക്ഷേ ഇത്ര പാർവതി ഇത്ര ഷാർപ്പ് ആയിട്ടുള്ള ഇല്ല ഇല്ല ചേച്ചിക്കാണ് കൂടുതലും ഇതിനെ ഞങ്ങൾ എന്താണ് പറയാ വെള്ളാരം കണ്ടെന്ന് പറയും പിന്നെ വേറെ എന്താ പറയാ വേറെ ചില കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾ പൂച്ചക്കണ്ണി എന്ന് വിളിക്കാറുണ്ട് അങ്ങനെയാണ് വിളിക്കാറ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് പൂച്ചക്കണ്ണി പൂച്ചക്കണ്ണി പക്ഷെ ഇതൊരു ഡിസ്റ്റിങ് മാർക്ക് ആണല്ലേ അതെ ഒരുപക്ഷെ കേരളത്തിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ പ്രധാനപ്പെട്ട ഭംഗിയുടെ Parvathy എന്തെങ്കിലും കള പറയുമ്പോൾ പത്മരാജന്റെ അടുത്ത് പറയണം പത്മരാജൻ കള പറയുമ്പോൾ പാർവതി പറയണം അതാണ് കണ്ടീഷൻ അങ്ങനെ കുറേക്കൂടെ കാര്യങ്ങൾ ഇനിവേ ഈ കണ്ണുകളാണ് ഒരുപക്ഷേ രതീഷിന്റെ സ്മരണകൾ ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ വീണ്ടും ഒന്ന് ഉയർന്നു പൊങ്ങാൻ വഴി വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നാല് മക്കളല്ലേ നാല് മക്കൾക്കും ഉണ്ടോ ഇത് ഇല്ല അനിയൻ ഉണ്ട് അനിയത്തിക്കില്ല അനിയൻ പ്രണവ് അല്ലേ പ്രണവ് അനിയത്തി Padma. Padma. She's working, right? Yeah. She's working at Bangalore. Bangalore. Yeah. Parvathy, where are you working? I'm working in Bangalore. Accenture is a company. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോ എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു അവിടെ പത്മരാജായിരുന്നു അമ്മയുടെ കൂടെ പക്ഷെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നു ഒരു നിയർലി സിക്സ് മന്ത്സ് ഒക്കെ അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു ആ സമയത്താണ് ഈ മൂവിൽ ഓഫർ ഒക്കെ വരുന്നതും എല്ലാം Parvathy, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിനിമ എന്നുള്ളത് എപ്പോഴും ഒരു അട്രാക്ഷൻ ആയിരുന്നു അതെ ചെറുപ്പം തന്നെ ഈ സിനിമയിലേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെ എനിക്ക് ചെറുപ്പം തൊട്ടേ മൂവി ആയിരുന്നു ഇഷ്ടം പ്രത്യേകിച്ചും ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അമ്മയോട് പോയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു ഞാൻ ഇനി പഠിക്കുന്നില്ല അമ്മ എനിക്ക് മൂവിയിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഒരാൾ എന്തോ പറയാൻ വേണ്ടിയിരിക്കുന്നത് ദിസ് ക്വസ്റ്റ്യൻ ഗോസ് ടു പാർവതി ഇത് തന്നെയാണോ കരിയറിന് ഫസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ അല്ല വേറെ വല്ല ആയിരുന്നു ഫിലിമിൽ തന്നെ വരും അറിയായിരുന്നോ അല്ലോ വേറെ വല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പാർവതിക്ക് നമ്മള് സംസാരിക്കാറൊക്കെ അതായത് സത്യം പറയണമെങ്കിൽ ഈ ഷോയിൽ വരണം
അല്ല, ഇത് എന്താ പറയാ, പ്രണവിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വീട്ടില് ഒരുപാട് സ്ട്രൈക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാ. എനിക്ക് പഠിക്കണ്ട, ഞാൻ സിനിമയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാ. ഏത് ക്ലാസ്? പ്ലസ് ടു കഴിഞ്ഞപ്പോ തുടങ്ങി. അതെ, ഭയങ്കര സ്ട്രൈക്ക് ആയിരുന്നു. അതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഫാമിലിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷെ ഞങ്ങൾ നാലുപേരിലും എനിക്കും ചേച്ചിക്കും അനിയനാണ് മൂവിയിലോട് താല്പര്യം. അനിയത്തിക്ക് കൂടുതലില്ല. പക്ഷെ കൂടുതലും ഈ മൂവീസിനെ കുറിച്ച് ഞാൻ മൂവീസിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ നിന്ന ആള് ചേച്ചിയാണ് പണ്ട് തൊട്ട്. അപ്പൊ ഈ ജോലിയിലൊക്കെ ആരെങ്കിലും വലിച്ചു കണ്ട് കൊണ്ട് കയറ്റിയതായിരിക്കല്ലേ? ജോലിയിലേക്ക് വലിച്ചു കൊണ്ട് കയറ്റിയത് അങ്ങനെയല്ല. അമ്മ പറയുന്നുണ്ടായിരുന്നു സിനി ഇൻഡസ്ട്രി കുറച്ച് റിസ്ക് ആണ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ത് സംഭവിക്കും. വളരെ വോളറ്റൈൽ ആണ്, എന്ത് സംഭവിക്കാം, അതെ, ഉയർന്നു പോകാം, താഴേക്ക് പോകാം. അതുകൊണ്ട് അമ്മ പറഞ്ഞു അങ്ങനെയല്ല, എന്താ പറയാ, പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നീ പഠിക്കണം, അത് കഴിഞ്ഞ് വർക്ക് ചെയ്യണം, എന്നിട്ട് നീ മൂവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒബ്ജെക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ വിചാരിച്ചു നോക്കിയപ്പോ പിന്നെ അമ്മ ഷീസ് റൈറ്റ്, തെറ്റൊന്നുമില്ല. പത്മരാജ്, അതായത് പാർവതിക്ക് ഒരു പക്വത വന്നിട്ട് മതി സിനിമയിലേക്ക് വന്നതെന്നുള്ളത്, അതാണ് അമ്മ ഉദ്ദേശിച്ചത് അല്ലെ? പക്ഷേങ്കിലും അമ്മയ്ക്ക് ഒരു ഒരു പ്രൊഫഷണലായി മാറുന്നതിനോടായിരുന്നു താല്പര്യം, അതെയോ ഒരു സിനിമാക്കാരി ആകുന്നതിനോട് താല്പര്യം എന്തായിരുന്നു? അമ്മയ്ക്ക് ഞാൻ സിനിമയിൽ വരുന്നത് ഇഷ്ടമായിരുന്നു, കാരണം അറിയാമായിരുന്നു എന്റെ ഇൻട്രസ്റ്റ് എന്റെ പാഷൻ എന്ന് വെച്ചാൽ ഇതാണെന്നുള്ളത്. ഇൻഫാക്ട് ഈ മധുര നാരങ്ങ ഓഫർ എനിക്ക് കിട്ടിയപ്പോ അമ്മ ഒരുപാട് സന്തോഷിച്ചു. എന്നോട് എപ്പോഴും പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, നിന്റെ ആഗ്രഹമായിരുന്നല്ലോ, നിന്റെ ഇൻട്രസ്റ്റ് ആണല്ലോ, അത് നടന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഒരു എന്താ പറയാ, ഒരു ദിവസത്തിൽ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. അച്ഛൻ ഉള്ളപ്പോ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ സെവന്ത്. അപ്പൊ അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള സിനിമ കമ്പോ ഒന്നും അച്ഛന്റെ സിനിമയിലെ സ്റ്റേക്സിനെ കുറിച്ചും ആ നായക പരിവേഷത്തെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും എല്ലാം അറിയായിരുന്നു? ആ ടൈമിൽ നമ്മൾക്ക് ഇല്ലായിരുന്നു, അധികം ഇല്ലായിരുന്നു. നിങ്ങൾക്ക് കേരളമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല? ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമിഴരായിട്ടാണ് വളർന്നു വന്നതൊക്കെ. വീട്ടിൽ വരെ തമിഴൊക്കെ ആയിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. നന്നായിട്ട് പേശുന്നത് തമിഴാണ്. അതെ, ഞാൻ പക്ഷെ മലയാളം പഠിക്കുന്നുണ്ട്. ഇപ്പൊ മലയാളം എന്നോട് പലരും പറഞ്ഞു, പാർവതിയെ നിങ്ങൾ രണ്ടുപേരെ അറിയാവുന്ന നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളായിട്ടുള്ള ചിലർ പറഞ്ഞു അവർക്ക് മലയാളം അത്ര ഫ്ലുവന്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഐ തിങ്ക് യു സ്പീക്ക് മച്ച് ബെറ്റർ. ആക്ച്വലി ഞാൻ വിചാരിച്ചതിനേക്കാൾ ചേച്ചിയുടെ മലയാളം ഈസ് റിയലി ഗുഡ്. എന്റെയാണ് ഇച്ചിരി മോശം. അത് സിനിമയിലെ രണ്ട് അടിയും പിടിയൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും നല്ല മലയാളം വന്നുള്ളൂ, പഠിച്ചു പഠിച്ചോളൂ. അപ്പം അച്ഛന്റെ മരണ സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല? അദ്ദേഹം നിങ്ങളെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയോ, ഇൻസുലേറ്റ് ചെയ്തോ, എന്താണ്? അല്ല, അങ്ങനെയല്ല. അച്ഛന് വന്നിട്ട് ഈ അഗ്രികൾച്ചറിനോടൊക്കെ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോ കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ലാൻഡ് ഒക്കെ വാങ്ങി അവിടെ അഗ്രികൾച്ചർ അച്ഛൻ ഇങ്ങനെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുകയായിരുന്നു. പിന്നെ അച്ഛൻ ഇങ്ങനെ ഷൂട്ടനും സൈമൾട്ടേനിയസ്ലി പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അച്ഛന്റെ കൂടെ കേരളയിൽ നിന്നാൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്തായാലും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, അമ്മയും അച്ഛന്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ കണ്ട ഓപ്ഷൻ എന്ന് വെച്ചാല് അച്ഛന്റെ അമ്മ അവർക്കും വന്നിട്ട് ഈ സെയിം ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, അഗ്രികൾച്ചർ, അവർ ഈ ലാൻഡൊക്കെ നോക്കിയിട്ട് കമ്പത്ത് നിൽക്കുന്നു, ഞങ്ങൾ അവരുടെ കൂടെ അവിടെ നിന്ന് പഠിക്കുക. അങ്ങനെയായിരുന്നു ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയത്. അപ്പൊ അച്ഛന്റെ അമ്മയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വളർത്തിയത് അല്ലേ? അതെ. അമ്മയെക്കാളും കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സാമീപ്യം ഉണ്ടായത് അച്ഛന്റെ അമ്മയുടെ ആയിരിക്കും. ആണ്, നമ്മുടെ സ്കൂളിംഗ് മുഴുവൻ എന്താ പറയാ, നയൻത് സ്റ്റാൻഡേർഡ് വരെയും അമ്മമ്മയായിരുന്നു ഞങ്ങളുടെ കൂടെ നിൽക്കുക, ഞങ്ങളെ സ്കൂളിലേക്ക് അയക്കുക എല്ലാം ചെയ്യുന്നത്. അച്ഛനും അമ്മയെന്ന് വെച്ചാൽ അവർക്ക് എപ്പോ ഫ്രീ ടൈം കിട്ടുന്നു അപ്പൊ ഞങ്ങളുടെ കൂടെ വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെക്കേഷൻ ഉള്ളപ്പോ ഞങ്ങൾ അവരുടെ കൂടെ പോയി നിൽക്കുക, അങ്ങനെയായിരുന്നു. പത്മരാജ്, അതായത് നമ്മൾ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ എടുക്കുന്നത് നമ്മുടെ അച്ഛൻ അമ്മ ഈ രണ്ടുപേരാണ് എടുക്കുന്നത്. കാരണത്തിൽ അവർ നമുക്ക് നൽകിയിട്ടുള്ള സിദ്ധികള്, കഴിവുകള്, വിദ്യ, എഡ്യൂക്കേഷൻ, മറ്റു കാര്യങ്ങൾ, ഫൈനാൻസ് ഒക്കെ. നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ ഒരുപക്ഷെ അച്ഛൻ്റെ വലിയൊരു സൽപ്പേരും സൗഹൃദ വലയും അല്ലെങ്കിൽ സിനിമാ ലോകത്ത് അദ്ദേഹം എത്തിപ്പിടിച്ച ഒരുപാട് തലങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഫൈനാൻഷ്യലി, ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഫൈനാൻഷ്യലി വരുമ്പോൾ ഒരുപക്ഷെ വലിയൊരു ഹീറോ ആയിരുന്ന ഒരു നായകനായിരുന്ന ഒരാൾ വിട്ടേച്ച് പോയ ഒരു സാമ്രാജ്യം വളരെ ശുഷ്കമായിരുന്നു. ദാറ്റ്സ് എ റിയൽ ട്രാജഡി. ആക്ച്വലി അത് ട്രാജഡി ആയതുകൊണ്ടല്ലോ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയൊരു അനുഭവ പാഠമായിരിക്കാം, വേണമെങ്കിൽ ജീവിതത്തിൽ വലിയൊരു പാഠം പഠിച്ചത് അതുകൊണ്ടായിരിക്കാം, വേണമെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർവതി കുടുംബം വെരി സ്പോയിൽഡ് ചൈൽഡ് അല്ലേ? യു നെവർ നോ ലൈഫ്. നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ വാശി പിടിക്കുകയും അത് വേണമെന്ന് ചടിക്കുകയും ചെയ്തൊരു കുട്ടിയായിരുന്നു പാർവതി.
അല്ല അങ്ങനെയല്ല, ചെറിയ വയസ്സിൽ എല്ലാവർക്കും ഉള്ള കൃത്യക്കേട് ഞങ്ങൾ നാലുപേർക്കും ഉണ്ടായിരുന്നു, എല്ലാവരും ഈക്വൽ ആയിട്ട് അത് ഉണ്ടായിരുന്നു. അത് അയൽവക്കത്തെ ഹോട്ടലുകാരല്ലേ കുക്ക് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഉണ്ടാക്കുക? എനിക്ക് റെസിപ്പീസ് തന്നാ ഞാൻ എല്ലാം ഉണ്ടാക്കും. ബിരിയാണി, മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി ചെയ്തിട്ടില്ല, ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ട്രൈ ചെയ്തു. ഫിഷ് കറി. ഫിഷ് കറി ഇതൊക്കെ ആരാ പഠിപ്പിച്ച പറഞ്ഞു? അമ്മയുടെ റെസിപ്പീസ്. പിന്നെ നമുക്ക് ബിരിയാണി തമിഴ്നാട് ബിരിയാണിയാണ് ഇഷ്ടം, അപ്പോൾ ഫ്രണ്ട്സിന്റെ അമ്മേനെ വിളിക്കും, അവര് പറഞ്ഞു തരും അങ്ങനെയൊക്കെ. അപ്പം പത്മരാജന്റെ ഇപ്പോഴത്തെ തടിയുടെ ലക്ഷണത്തിൽ ഒന്ന്, ദി സീക്രട്ട് ഓഫ് ഹിസ് ഫിസിക്, ഒന്ന് പാർവതിയുടെ ഉറപ്പായിട്ടും കൂടുതലും കൂടുതലും അമ്മയുടെ ആയിരുന്നു. അപ്പത്തോ അപ്പൊ ഉണ്ടായതാണ് ഇത്. പിന്നെ ഇപ്പൊ പിന്നെ ചേച്ചി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടുണ്ട്, പറയാതിരുന്നാൽ അത് പ്രശ്നമാകും. നെക്സ്റ്റ് ടൈം വരുമ്പോ ചിലപ്പോ എങ്ങനെയായിരിക്കും പാർവതി? ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുപ്പത്തിലെ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങളൊക്കെ വലിയ ആനന്ദവും ആർഭാടവും ഒക്കെ അനുഭവിച്ച് വളർന്ന ആൾക്കാരാണ്. പെട്ടെന്ന് രതീഷിന്റെ ഒരു ഒരു ആകസ്മികമായിട്ടുള്ള നിര്യാണം, ആരും പ്രതീക്ഷിച്ചൊരു മരണമല്ല. ഒരു അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് രോഗിയായി കിടന്ന് ഒരു പക്ഷേ ജീവിതം എപ്പം വേണേലും അവസാനിച്ചേക്കാമെന്നൊക്കെ നമുക്ക് തോന്നുന്നു. നമ്മളെ പരിമപ്പെടുത്തിയിട്ടാണ് പോകുന്നു, നമ്മളെ തന്നെ ആ റിക്കൺസൈൽ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന അച്ഛൻ്റെ ഒരു വേർവിരിയിൽ അത് ഓൾ ഓഫ് എ സഡനായിരുന്നു, ഒരു പുലർക്കാലയിലുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഇതിൽ മരിച്ചു പോകുന്നു. അതൊക്കെ ആ നഷ്ടം തിരിച്ചറിയാൻ മാത്രമുള്ള ഒരു ബോധനിലവാരം ഒന്നുണ്ടായിരുന്നു? വെറി ഷുവർ അബൌട്ട് ആ കാര്യത്തെക്കുറിച്ച്, എന്തൊക്കെയാണ് നഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് കൊണ്ട്? ശരിക്കും ഇല്ലായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഞാൻ 9th സ്റ്റാൻഡേർഡിലായിരുന്നു അച്ഛൻ മരിക്കുന്ന സമയത്ത്. എൻ്റെ ഒരു ക്രിസ്മസ് വെക്കേഷനിലാണ് ഇത് സംഭവിക്കുന്നതും. എന്താ പറയുക, ഞങ്ങൾക്ക് എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ എന്നുള്ളത് റിയലൈസ് ചെയ്യാനുള്ള സമയം പോലും അമ്മ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും എന്താ പറയുക, അമ്മ ഞങ്ങൾക്ക് സ്ട്രോങ് ഒരു പില്ലറായിട്ട് നിന്ന് ഞങ്ങളെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊരു കാര്യമായാലും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അതേപോലെ അമ്മേനെ കൊണ്ട് പറ്റുന്നത്രയും അതേപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അമ്മ. സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇരുന്ന് എനിക്ക് ആലോചിക്കേണ്ടി പോലും വന്നില്ലായിരുന്നു, അച്ഛനില്ല ഇനി നമ്മുടെ സിറ്റുവേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഫാമിലി എങ്ങനെയായിരിക്കും റൺ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ആലോചിക്കാനുള്ള ടൈം പോലും ഓണസ്റ്റ്ലി അമ്മ നമുക്ക് തന്നിട്ടില്ല. പത്മരാജൻ അന്ന് കുറച്ചുകൂടെ ചെറുതായതുകൊണ്ട് ഒരുപക്ഷെ ഇതൊന്നും ഗ്രാബ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല അല്ലേ? അത് ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ്. ബിക്കോസ് അമ്മ ഞങ്ങളെ വളർത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളൊരു വലിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലായിരുന്നു കോയമ്പത്തൂരിലോ, മോർ ദാൻ 1500 ഫാമിലീസ് ഉള്ള ഒരു വലിയ ഹൗസിംഗ് കോളനിയിലായിരുന്നു. അവിടെ അച്ഛൻ ഉള്ള പിള്ളേരിന് കിട്ടുന്ന അത്ര അവരിന് പോലും ഞങ്ങൾക്ക് കിട്ടിയ അത്ര ഇത് കിട്ടത്തില്ലായിരുന്നു. ബിക്കോസ് അമ്മ ഞങ്ങളെ ഒരു കഷ്ടവും അറിയാതെ, അറ്റ് ദ സെയിം ടൈം യു ഷുഡ് നോ വാട്ട് ലൈഫ് ഇസ്, അതും കൂടെ പഠിപ്പിച്ചുകൊണ്ട് അമ്മ ഞങ്ങളിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഏതൊരു നെഗറ്റീവ് വന്നാലും അതും നമ്മൾ പോസിറ്റീവ് ആക്കാൻ ട്രൈ ചെയ്യണം. സോ ആ ഒരു കാര്യമാണ് അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നാല് കുട്ടികളും പറക്കം വെട്ടാത്ത കുട്ടികൾ, പറക്കാൻ തുടങ്ങിയിട്ടില്ല. പെട്ടെന്ന് അമ്മ വിധവയാകുന്നു. അതിനേക്കാൾ വലിയ ട്രാജഡി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് രതീഷ് വളരെയധികം ആഗ്രഹിച്ചുണ്ടാക്കിയ ഫാം ഹൗസ് അല്ല കൃഷിയിടമൊക്കെ നഷ്ടപ്പെടുന്നു, കടങ്ങളുടെ ഒരു വലിയൊരു കൂമ്പാരം, ജീവിതം വഴിമുട്ടി നിൽക്കുന്നൊരു പ്രത്യേക അവസ്ഥ, അതിനെ ആ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബോധനിലവാരം നിങ്ങൾക്കില്ല. പക്ഷെ ഏതൊരു സ്ത്രീയും വേണേൽ പകച്ചു പോകേണ്ടതാണ് ആക്ച്വലി. എന്നാൽ എത്രയോ സൗഭാഗ്യത്തിൽ ജീവിച്ച ഒരു കുടുംബമാണ്, പെട്ടെന്നെല്ലാം നഷ്ടപ്പെടുന്നു, വന്നു കൃഷിയിടമൊക്കെ വിൽക്കുന്നു, വിറ്റിട്ട് ഐ തിങ്ക് ഒരു റെന്റഡ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷനിലേക്ക് നിങ്ങൾ മാറുകയാണ് അല്ലേ? ഒരു മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവി അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന് ഇതുപോലുള്ള ഒരു വലിയൊരു എന്താ പറയുക സ്റ്റീപ്പ് ഫോൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അമ്മ ഒരു പക്ഷേ നിങ്ങൾ അറിയിച്ചില്ല അല്ലേ? ആണ് ഡെഫിനറ്റ്ലി. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനി ഫീൽഡിലുള്ള ഒരാൾക്ക് മാത്രം ഉണ്ടാവാവുന്ന ഒരു കാര്യമല്ല, ഏത് ഫീൽഡിലുള്ളവർക്കും ഇത് സംഭവിക്കാവുന്ന. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ ഒരു പ്രാവശ്യം നമുക്കൊരു അബദ്ധം പറ്റി, നമ്മൾ ഇനി അത് ഫ്യൂച്ചറിൽ ആവർത്തിക്കാതിരിക്കാൻ ട്രൈ ചെയ്യുക. എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലെസൺസും. അത് കാരണം ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക എന്തായാലും കെയർഫുൾ ആയിരിക്കും, എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു അബദ്ധം ഒന്നും ഉണ്ടാവില്ല. അച്ഛനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം എന്ന് പറഞ്ഞാൽ ഹി ട്രസ്റ്റഡ് പീപ്പിൾ അല്ലേ? ആൻഡ് ഓൾസോ ഹി കുഡ് നെവർ സേ നോ. ആരോടും നോ പറയാൻ പറ്റില്ല, ആര് കൈ നീട്ടിയാലും കൊടുക്കും. അറിഞ്ഞുകൊണ്ട്
അതിൽ ഒന്നും കിട്ടത്തില്ലെന്ന് അറിഞ്ഞാലും ആരെങ്കിലും വന്ന് നിങ്ങൾ കൈ നീട്ടിയാണ് കൈ തന്നിരുന്നു ആവശ്യം. നിങ്ങളെ അദ്ദേഹം വന്ന് നിങ്ങളെ കൊണ്ടുപോവുക യാത്രയായിരുന്നു അതിന് വലിയൊരു. അതെ അതെ, നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, അച്ഛൻ്റെ അടുത്ത് ഏത് പാദയാത്രയ്ക്ക് വേണമെങ്കിലും നമുക്ക് പോയി പറഞ്ഞാൽ അച്ഛൻ നമുക്കൊരു ഡ്രൈവിന് പോവാം, റെഡി അച്ഛൻ അപ്പം നമ്മളെ കൊണ്ടുപോകും. എങ്ങനെയായിരുന്നു ഡ്രൈവിംഗ്? ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്തും വാങ്ങി തരുമായിരുന്നു, എന്തും വാങ്ങിച്ചു. അച്ഛൻ അച്ഛൻ പോയി അന്ന് എനിക്ക് തോന്നുന്നു രതീഷിന് മലയാള സിനിമയിൽ നന്നായിട്ട് വേട്ടയാടുന്ന ഒരാളായിരുന്നു. യൂസ് ടു ഗോ ഫോർ ഹണ്ടിങ് അല്ലേ? വലിയ ക്ലൈമാക്സ് സീനൊക്കെ വേണമെങ്കിൽ അവിടെ വെച്ചിട്ടായിരിക്കും പുള്ളി ഹണ്ടിങ്ങിന് പോകുന്നത്. ശരിയാണ്. ഇത് എന്റെ ഷൂട്ടിന്റെ സമയത്ത് ബിജിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ബിജിച്ചേട്ടന്റെ ഫസ്റ്റ് മൂവി അച്ഛന്റെ കൂടെ ആയിരുന്നു എന്ന്. അപ്പോ ക്ലൈമാക്സിന്റെ അന്ന് എല്ലാരും ഷൂട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അച്ഛനെ കാണുന്നില്ല, അച്ഛൻ പോയി ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ട് അവിടെ നിർത്തി വെക്കേണ്ടി വന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഓ മൈ ഗോഡ്, ഇത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യമൊക്കെ അച്ഛൻ ചെയ്തോന്ന്. അല്ല, ജീവിതത്തെ അതിൻ്റെതായ രസത്തിൽ പുള്ളി കണ്ടു, വളരെ ലൈറ്റായിട്ട് ജീവിതത്തെ എടുത്തു. ഒരു പക്ഷേ അതിന്റെ ദുരന്തം ഉണ്ടായി. എനിക്ക് തോന്നുന്നു ആ കൃഷ്ണസല ഒരു പാർട്ണറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻഡ്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും ശരിക്കും അറിയില്ല. അത് അന്വേഷിച്ചില്ല പാർവതി പിന്നീട്? ഇല്ല, നമ്മൾ അന്വേഷിച്ചില്ല. എന്തുകൊണ്ടാണ് ഇത്രയും സൗഭാഗ്യത്തിന്ന്, ഹൗ ഡിഡ് വി ഗോ ഡൗൺ ആക്ച്വലി എന്ന് ഒന്ന് ചിന്തിച്ചില്ല. എനിക്ക് പദ്മരാജെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അമ്മ പറഞ്ഞു, ബിക്കോസ് ഞാൻ ലാസ്റ്റ് ഡേയ്സിൽ ഞാൻ അമ്മയുടെ കൂടുതൽ ഞാനും അമ്മയുടെ കൂടെ ഇരുന്നത്. സോ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അച്ഛന് അഗ്രികൾച്ചർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അച്ഛന് ആ ഇൻട്രസ്റ്റിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന ഫ്രണ്ട്സ്, റൈറ്റ് ഫ്രണ്ട്സ് അച്ഛന് കിട്ടിയില്ല. ഒരു പക്ഷെ അച്ഛൻ കേരളത്തിലാണ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ റൈറ്റ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു, അവർ അച്ഛനെ കറക്റ്റ് പാത്തിൽ കൊണ്ടുപോയേനെ. അവിടെ അച്ഛന് കമ്പത്ത് കിട്ടിയ ആ ഫ്രണ്ട്സ് അച്ഛനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ടുപോയി കുഴിയിൽ തടിച്ചതാണ്. സോ അത് അവിടെ അച്ഛൻ്റെ ഇന്നസെൻസ് ആണ് അവിടെ അച്ഛന് ഇതായത്. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് അക്കാലത്ത് കേട്ടിട്ടുണ്ട് രതീഷിനെ പറ്റിയ അപകടങ്ങളിലൊന്ന്. ഒന്ന്, ഒരുപാട് എല്ലാ മാസവും പലിശ കൊടുത്ത് തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ തന്നെ ഉണ്ടായിരുന്നുണ്ട്, ബിക്കോസ് വലിയ ഹെവി ബോറോയിങ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പൈസ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. യു ഹേർഡ് അബൌട്ട് ഇറ്റ്? യെസ് ഐ ഹാവ്. പാർവതി, അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നിങ്ങളെ വളർത്തിയത്. എന്താ കാരണം വെച്ചാൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരബദ്ധവും പറ്റാൻ പാടില്ല, അച്ഛനെ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊന്നും. ഞാൻ വളരെ കുറച്ച് ഇന്റർഫേസ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ആ ഇൻട്രാക്ഷനിലൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം ഒരു നോൺ നോൺസെൻസ് ആണ് ആക്ച്വലി. എന്ന് വെച്ചാൽ ലൈഫിൽ ഒരുപാട് പഠിച്ചു, ഇനിയും ഒരിക്കലും പാളാൻ പാടില്ല. ആ പഠിത്തം മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. ഞാനൊരു ഷോ നിങ്ങളുടെ അമ്മയൊക്കെ വെച്ചിരുന്നു, അതിലും അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇങ്ങനെ വിഡോ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിങ്ങളുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് അബദ്ധങ്ങളിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ചിന്തിയാടി, അതിൽ നിന്ന് ഞങ്ങളാണ് പാഠം പഠിച്ചത്. ആക്ച്വലി ആ പാഠം ഞങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ശരിയാണ്. പക്ഷെ അമ്മ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് ഞങ്ങൾ ഈ ലെസൺസ് അറിയണമെന്നുള്ളതിന് വേണ്ടിയിട്ട്, എന്നും വന്നിട്ട് നീ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പാടില്ല, ഫ്രണ്ട്സിനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫ്രീഡം അമ്മ തന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് അറിയാം നമ്മുടെ ലിമിറ്റ്സ് എന്താന്നുള്ളത്. അത് എന്താ പറയുക, അമ്മ ഞങ്ങളുടെ പുറകെ നടന്ന് പറഞ്ഞിട്ടല്ല, പക്ഷെ അമ്മയുടെ ആ ഒരു രീതി അങ്ങനെയായിരുന്നു. എല്ലാ ഫ്രീഡമും ഞങ്ങൾക്കുണ്ട്, എന്നാൽ ഞങ്ങൾ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഉണ്ട്, അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വീട്ടിൽ അറിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് അമ്മയോട് തുറന്നു പറയാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് എന്ത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള ഡെസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും നമുക്ക് തന്ന്. അതെല്ലാം അമ്മയുടെ വളർത്തിക്കൊണ്ടിരുന്നു. അമ്മ നന്നായിട്ട് പാർവതി അടിച്ചിരുന്നല്ലേ, ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട്, മുറിയിലൊക്കെ പൂട്ടിട്ട് അടിക്കായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുറിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചു എന്നൊരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അറിയോ, ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ട് അച്ഛൻ എന്താ പറയാ, എന്ത് ഞാൻ ചോദിച്ചാലും എനിക്ക് അപ്പൊ തന്നെ വാങ്ങിച്ചു തരും. അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഞാൻ പോയിട്ട് എനിക്ക് ഇന്ന സാധനം ഇപ്പൊ വേണോന്ന് പറഞ്ഞ അമ്മ പറയും, ഇപ്പൊ വേണോന്ന് പറഞ്ഞാൽ നടക്കില്ല, വെയിറ്റ്, ആള് പോട്ട് വാങ്ങിച്ചിട്ട് വരാൻ സമയം എടുക്കുന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു, എനിക്ക് ഇപ്പൊ വേണോന്ന് പറയും. പിന്നെ പറയും എന്റെ അച്ഛന്റെ കാശ് കൊണ്ടല്ലേ വാങ്ങിച്ചതെന്നുള്ള ഒരു വാക്ക് ഞാൻ യൂസ് ചെയ്തു അവിടെ. ഓ മൈ ഗോഡ്, എന്നെ അമ്മ റൂമിൽ കൊണ്ടുപോയി അടിച്ച് ശരിയാക്കി. അതിന് ശേഷം ഇന്നേ വരെ എന്റെ അച്ഛന്റെ കാശ്, എന്റെ കാശ്, എനിക്ക് ഇപ്പൊ വേണം ഇങ്ങനത്തെ വർത്തമാനം ഒന്നും ഞാൻ പറയാറില്ല. നന്നാവാൻ വേണ്ടി പത്മരാജ് കൊണ്ടുവന്ന വടി വേണ്ടി വന്നു. പത്മരാജ് കൊണ്ടുവന്ന വടി ആയിരുന്നില്ല, അമ്മയുടെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടി ശക്തിയുള്ള വടിയായിരുന്നു. നല്ല ശക്തിയുള്ള വടിയായിരുന്നു. അടിയുടെ ചൂട് ദൂരം മാറിയിട്ടില്ലല്ലേ?
പത്മരാജ് പാർവതി, എനിക്ക് തോന്നുന്നു രതീഷിന്റെ ബാലൻസ് ഷീറ്റിൽ ഒന്ന് നല്ല സൗഹൃദങ്ങൾ. ഒരുപാട് നഷ്ടപ്പെട്ടെങ്കിൽ പോലും കുറച്ച് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ വെൽ വിഷേഴ്സിനെ അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞത്. അതെ, കുടുംബ സുഹൃത്തുക്കൾ, രതീഷിനെ ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, ആ ഒരുപിടി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതവും മാറി മറിഞ്ഞേനെ. ഇന്ന് ഇരിക്കുന്ന വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന പത്മരാജും പാർവതി ആയിരിക്കില്ല ഒരുപക്ഷെ ജീവിതത്തിലെ പത്മരാജും പാർവതി. ഞാൻ ഒരാളെ കൊണ്ടുവരാം, നോക്കട്ടെ, ലെറ്റ്സ് സീ. രതീഷ് ഏട്ടനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് 86-ലാണ്. എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നതിന് അവരുടെ അമ്മയോടുള്ള ഒരു സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, ജ്യേഷ്ഠ സഹോദരൻ ശ്രീ രതീഷിനോടുള്ള ഇഷ്ടവും സ്നേഹവും പ്രണയവും ഒക്കെയാണ്. രതീഷ് ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഇത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അത് ലാലും ശ്രീ തമ്പി കണ്ണന്താനവും ഒക്കെ ചേർന്നാണ് രാജാവിൻ്റെ മകൻ്റെ സെറ്റിലേക്ക് അന്ന് മമ്മൂക്കയുടെ കൂടെ 1000 കണ്ണുകളുടെ ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് പുതുതായി വാങ്ങിയ കാറിൽ വന്ന് ഇറങ്ങിയ രതീഷ് ചേട്ടന് അന്ന് ആദ്യമായിട്ടാണ് അടുത്ത് പരിചയപ്പെടുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കണ്ട മാത്രയിൽ തന്നെ മോനെ എന്ന് വിളിച്ച് എന്നെ ഇന്ന് വരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. മക്കളെ, ഡാ നീ എൻ്റെ കാറിൽ കയറി വാ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടൊരു വില കൂടിയ കാറിൽ കയറുന്നതാണ് സ്റ്റാൻഡേർഡ് 2000 എന്ന റോവർ. അത് ഇന്ത്യയിൽ ഇറങ്ങി കേരളത്തിലെ ആദ്യത്തെ കാറ് രതീഷ് ചേട്ടനാണ് വാങ്ങിയത്. എനിക്ക് തട്ടുദോശ ആദ്യമായിട്ട് വാങ്ങിത്തരുന്നത് ജനറൽ ഹോസ്പിറ്റലിന് മുന്നിലുള്ള അവിടുത്തെയാണ് ഏറ്റവും നല്ല തട്ടുദോശ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ശംഖനാഥം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ സെപ്റ്റംബറിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ 86-ലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ സ്നേഹം മാത്രം വാരിക്കൂരി തന്നിട്ടുള്ള ഒരു സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് രതീഷ് ഏട്ടനോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം. ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾ എൻ്റെയും കൂടി ചേട്ടൻ്റെ മക്കളാണ്, ഞാൻ അവരുടെ ഒരു കൊച്ചച്ഛനാണ് എന്ന് പറയുന്ന നിലയിൽ ഇവരോട് ഇഷ്ടം തോന്നിയിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും അതുമാത്രമാണ് എൻ്റെ പെരുമാറ്റത്തിൽ കണ്ടിട്ടുള്ളത്. അതിൽ എൻ്റെ കുടുംബം, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ബന്ധുക്കളുമെല്ലാം രതീഷിൻ്റെ, ഡയനയുടെ മക്കൾ എന്ന് പറഞ്ഞ അവരെല്ലാം എൻ്റെ കൂടെ ഒത്ത് ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. പാർവതി, കണ്ണ് നനയിക്കുന്നുണ്ടേ? ഇല്ല. സുരേഷ് ഗോപിയുടെ വർത്തമാനം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നനയിപ്പിച്ചിട്ടുണ്ടാവും. ശരിയാണ്, അതെന്താ പറയാ, എത്ര പറഞ്ഞാലും മതിയാവില്ല. സുരേഷ് കുമാർ അങ്കിൾ ആൻഡ് സുരേഷ് ഗോപി അങ്കിൾ ഫാമിലി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിലിയാണ് അവർ. ഇപ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് നേരത്തെ വേണമെങ്കിലും ഞങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാം. പറയാം, അങ്കിൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലൊരു എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എങ്ങനെയാണ് ഈ കാര്യത്തിനെ ഒന്ന് ഈ പ്രോബ്ലമിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ അവർ രണ്ടുപേരും മാത്രമല്ല, അത് അങ്കിൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫാമിലിയും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ടിരിക്കുകയാണ്. അവരുടെ മക്കളായാലും ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട്. ഗോകുൽ, ഞാൻ ഒരിടയ്ക്ക് പത്മരാജ് ഷൂട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും ഇളയ അനിയനും ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ഗോകുൽ പറയുന്നുണ്ടായിരുന്നു, എന്തിനാണ് ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവരുടെ സ്നേഹം എല്ലാവരുടെ അടുത്തൊന്നും കിട്ടൂല. ഞാനിപ്പം ഈ അഭിമുഖത്തെക്കുറിച്ച് ആലോചിച്ച സമയത്ത് ഈ വിവരം കിട്ടിയ നമ്മുടെ സുരേഷ്, നമ്മുടെ സുരേഷ് കുമാർ, സുരേഷ് കുമാർ ഞാനൊരു ഒരു എന്താ പറയുക, ഒരു നോമ്പ് തുറ പരിപാടി കണ്ടപ്പോൾ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു. അതായത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ് കേട്ടോ, അതായത് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. കേട്ടാസ് വേറൊന്നും കുരുഷൊന്നും ചോദിച്ചേക്കരുത് കേട്ടോ, അതായത് വളരെ പ്രൊട്ടക്റ്റീവായിട്ട് വരട്ടെ. ഞാനും രതീഷുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നതിന് 1980-ലാണ്. ഞങ്ങൾ വളരെ അടുത്ത ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു. രതീഷ് മരിക്കുന്ന സമയത്ത് സത്യത്തിൽ ഈ ഡയനയും മക്കളും ഒക്കെ വല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ അതൊക്കെ അവർക്ക് ഓവർകം ചെയ്യാനുള്ള ധൈര്യവും സാഹചര്യവും ഒക്കെ ദൈവം കൊടുത്തു. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഏറ്റവും സങ്കടമായി ഒരു കാര്യം എന്ന് പറയുന്നത് ഡയനയുടെ പെട്ടെന്നുള്ള മരണമായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ ഡയന പെട്ടെന്ന് മരിക്കുകയും ഈ കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് അമ്മയും അച്ഛനും ഉള്ള വിയോഗം അവർക്ക് താങ്ങാൻ വയ്യാത്ത ഒരു സ്ഥിതിയിൽ എത്തിച്ചു. അതൊക്കെ മാറി അവർ രണ്ടുപേരും ഇപ്പം സിനിമയിൽ സജീവമായി, ഒരാൾ ഹീറോയിനായിട്ട് പാറു അതിലെ ഹീറോയിനായിട്ട് വരുന്നു മധുര നാരങ്ങയിൽ,
പത്മരാജൻ ഇപ്പോൾ രണ്ടാമത്തെ സിനിമ, രണ്ടും മമ്മൂക്കയുടെ കൂടെ തന്നെ രണ്ട് സിനിമയും ചെയ്തത്, നല്ലൊരു റോളാണ് അച്ഛേദനിൽ ചെയ്യുന്നത്. രണ്ടുപേരും പെട്ടെന്ന് അവർക്ക് ദൈവാധീനം എന്ന് തന്നെ പറയട്ടെ, അതിനൊരു പെട്ടെന്നൊരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അവർ രണ്ടുപേരും ഇപ്പോൾ സിനിമയിൽ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറാൻ പോവുകയാണ് ഈ പടത്തോടുകൂടി. ഈ രണ്ട് പടവും റിലീസ് ചെയ്ത് അവർക്ക് നല്ല പേരും പെരുമയും ഉണ്ടാവട്ടെ. നല്ല ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അവരെ കാണുന്നത് എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ്, എൻ്റെ ദൈവനെയും കീർത്തിയും പോലെ അതേ സ്ഥാനത്ത് ആണ് അവരെ കാണുന്നത്. അതിനൊരൊട്ടും കുറവ് വരുത്തിയിട്ടില്ല ഇത്രയും കാലം. എല്ലാവിധ ഭാവങ്ങളും നന്മകളും ഉയർച്ചയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പടങ്ങൾ ഒക്കെ ഗംഭീര വിജയമായി വരട്ടെ. മലയാള സിനിമയിലെ രതീഷ് അവശേഷിപ്പിച്ച ചില തിരിശേഷിപ്പുകളാണ് ഇതൊക്കെ, ആ ഒരു സൗഹൃദത്തിൻ്റെ അംശം. പത്മനാഥനൊക്കെ പിന്നെ അതൊക്കെ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? സുരേഷ് കുമാർ, സുരേഷ് ഗോപി, പിന്നെ എനിക്ക് ഞാൻ സുരേഷ് കുമാർ അങ്കിളുടെ അടുത്ത് അധികം നേരം ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് സുരേഷ് കുമാർ അങ്കിൾ കൊച്ചിന് വരുവാണെങ്കിൽ ഞാൻ സുരേഷ് കുമാർ അങ്കിൾ എടുത്ത് വരും, അങ്കിൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് സുരേഷ് അങ്കിളുടെ കൂടെ കാർ ഓടിച്ചൊക്കെ വരും. അപ്പോൾ സുരേഷ് അങ്കിൾ കുറേ കാര്യങ്ങൾ പറയും, അച്ഛൻ്റെ കാര്യങ്ങൾ. അതേപോലെ സുരേഷ് അങ്കിൾ ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ട് പറയും അങ്കിൾ താങ്ക്സ് അങ്കിൾ എന്ന് പറയും. സുരേഷ് അങ്കിൾ ഭയങ്കര ദേഷ്യം വരും, താങ്ക്സ് ഇനി ആരോടത്തോടെ താങ്ക്സ് പറയണമെന്നൊക്കെ പറയും. അതേപോലെ ഞങ്ങളുടെ ഒരു ഫാദർ ഫിഗറാണ് സുരേഷ് കുമാർ അങ്കിളും സുരേഷ് ഗോപി അങ്കിളും. ഞങ്ങൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അവരുടെ അടുത്ത് പറയുന്നതിന് മുമ്പ് അവരത് അറിഞ്ഞിരിക്കും. അതറിഞ്ഞ് ഞങ്ങളുള്ള ഒപ്പീനിയനും ഡിസിഷനും എല്ലാം എടുക്കാൻ അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇത്ര ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മുഹൂർത്തങ്ങളും അവരുടെ ഒരു താങ്ങും തണലും ഉണ്ടായിരുന്നു. യെസ്, എല്ലാ രീതിയിലും നിങ്ങളുടെ പഠനവും പോലും ഒരു പക്ഷേ വളരെ എന്താ പറയുക ജാഗ്രതയോടെ അന്വേഷിച്ചവരാണ് അവർ. എങ്ങനെ പഠിച്ചു പോകുന്നു, എനിക്ക് തോന്നുന്നു പാർവതിക്ക് ഒരു ജോലി തന്നെ ഫസ്റ്റ് സുരേഷ് ഗോപിയുടെ റഫറൻസ് അല്ലേ? ബാംഗ്ലൂരിൽ ഞാൻ പോകുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ ഇവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല്, എനിക്ക് എന്റെ ലൈഫില് ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാല് മനസ്സിൽ എനിക്ക് ഒന്നും വിഷമം തോന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സുരേഷ് അങ്കിൾ ആൻഡ് സുരേഷ് കുമാർ അങ്കിൾ ആണ്. ഇൻഫാക്ട് എനിക്കും സുരേഷ് കുമാർ അങ്കിൾ നല്ല വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ റൂമിൽ അടച്ചിട്ട് അമ്മ അടിച്ച പോലെ എന്നെ വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്താ പറയാ, അതെന്റെ അച്ഛൻ എന്നെ വഴക്ക് പറയുന്നത് എന്നുള്ള പോലത്തെ തോന്നലാണ്. ഇന്നും എന്താ പറയാ, അങ്കിളിന്റെ അടുത്ത് പോയിട്ട് അങ്കിൾ എനിക്ക് അത് വേണമെന്ന് ചോദിച്ചാൽ അങ്കിൾ എനിക്ക് വാങ്ങിച്ചു തരും. അത് എന്താ പറയാ, എനിക്ക് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് ആണ് അച്ഛൻ കാരണം. അവരുടെ സ്നേഹവും പരിലാളനയും ഇനിയും നിങ്ങളെ ഒരുപക്ഷെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടട്ടെ, നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അത് ഒരു ഊർജ്ജസ്രോതസ്സായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സിനിമയിലേക്ക് വരാം. പാർവതി ഇപ്പോൾ ഒരു നായികയാണ്, ആയി ആകുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു, എന്താ പറയാ, ആയിക്കൊണ്ടിരിക്കുന്നു. ധനരാജ്, ഒരു വലിയ പ്രതീക്ഷയുണ്ടോ പാർവതിയിൽ? എനിക്ക് അറിയാം ചേച്ചി ഉറപ്പായിട്ടും നല്ല അഭിനയ ശേഷി ഉണ്ടല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട് ചേച്ചി. വീട്ടിൽ നന്നായി അഭിനയിക്കുമായിരുന്നു? വീട്ടിൽ അഭിനയമാണോ? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എന്നെക്കാട്ടിലും ചേച്ചിയുടെ മുകളിൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് ഒരുപക്ഷെ ചേച്ചിക്ക് ചെറിയ വയസ്സ് തൊട്ടെ ആരും പറയാതെ വന്ന ഒരു പാഷൻ. അതെ അതെ, അതുകൊണ്ട് ചേച്ചി ഉറപ്പായിട്ടും, ഞാൻ മദറിന് ഇറങ്ങിയാൽ ഇച്ചിരി സീൻസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ അപ്പൊ തന്നെ ചേച്ചി, പക്ഷെ അന്ന് ഞാനും ചേച്ചിയും വഴക്കിലായിരുന്നു. അപ്പൊ സുഗീതേട്ടൻ എടുത്ത് പറഞ്ഞടാ എങ്ങനെയുണ്ട് ചേച്ചി, പറഞ്ഞു കൊള്ളാം. അപ്പൊ വിളിച്ചു പറയാത്തത് ഞാൻ വിളിക്കത്തില്ല, ഞങ്ങൾ വഴക്കാണ് പറഞ്ഞു. അല്ലല്ലോ നീ വിളിച്ചു പറഞ്ഞു, അത് ചുമ്മാ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ കൊറേ വഴക്കുണ്ട്. പിന്നെ നല്ലത് പറഞ്ഞിട്ടുണ്ടാവില്ല, അതായിരിക്കും വഴക്ക്. അതിനല്ലായിരുന്നു, പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു. അതേപോലെ എനിക്ക് ഞാൻ കുറെ പ്രാവശ്യം പറയാം, എന്റെ അനിയന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞടാ ഞാൻ കണ്ട്, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി ആ പടത്തിൽ. എനിവേ പാർവതി, ഞങ്ങളും ഒരേപോലെ പ്രാർത്ഥിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ പാർവതിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്രേക്കാണ്. അതെ, ഒരു പക്ഷേ ഒരു ഒന്നൊന്നര പതിറ്റാണ്ട്, ഒരു പതിറ്റാണ്ടിലേറെ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടന്ന ഒരു ആഗ്രഹമാണ്. അതും ചെറിയൊരു വേഷത്തിലല്ല, ഒരു സിനിമയുടെ മുൻനിര അഭിനേത്രിയായിട്ടാണ് പാർവതി വരുന്നത്. അതും പ്രധാനപ്പെട്ട കാസ്റ്റ്, അതെ, മലയാള സിനിമയിലെ ഒരുപക്ഷെ വിജയ ജോഡികൾ എന്നൊക്കെ പറയാവുന്ന കുഞ്ചാക്കോ ബോബൻ്റെയും ബിജു മേനോൻ്റെയും അതുപോലെ സംവിധായകനും ഒരു എന്താ ഒരുപാട് സക്സസ് ഉള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് പാർവതിക്ക് ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് അതിലേക്ക് പാർവതി വന്നങ്ങ് ചേർന്നത്? അതും നമ്മുടെ സുരേഷ് കുമാർ അങ്കിളുടെ വീട്ടിൽ വെച്ചാണ് തുടങ്ങുന്നത്.
ഞാൻ സുരേഷ് കുമാർ അങ്കിളുടെ വീട്ടിൽ ഓഫൻ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് മൂവിയുടെ പ്രൊഡ്യൂസർ എന്നെ കണ്ടു. കണ്ടിട്ട് നമ്മൾ അന്ന് വെറുതെ ഇങ്ങനെ പരിചയപ്പെട്ടു, ഓക്കെ രതീഷിന്റെ മോളിൽ നിന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു പോയി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞ് മോളെ കുറച്ച് പിക്ചേഴ്സ് എനിക്ക് അയച്ചതാ, ഒരു മൂവി എടുക്കാൻ പ്ലാൻ ഉണ്ട്, കാസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഓക്കെ ഇങ്ങനെ ടീം വന്നിട്ട് എറണാകുളത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് എറണാകുളം വരെ വരാമെങ്കിൽ സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കാം, ഡയറക്ടർക്കും കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ സുഗീതേട്ടനുണ്ട്, പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറുണ്ട്, അവരെല്ലാവരും കൂടെ ആയിരുന്നു. എനിക്ക് എന്താ പറയുക, സ്ക്രിപ്റ്റ് നന്നായിട്ട് ഞാനിപ്പോൾ പടത്തിൽ അഭിനയിച്ചതുപോലെ തന്നെ എനിക്കെല്ലാം സിനിമയും പറഞ്ഞു തന്നു. പറഞ്ഞു തന്നിട്ട് എന്നോട് ചോദിച്ചു എന്ത് തോന്നുന്നു, ചെയ്യാമെന്ന് തോന്നുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കിഷ്ടമായി, ഓബ്വിയസ്ലി നല്ലൊരു എന്താ പറയുക, ഇത്രയും നല്ലൊരു ബ്രേക്ക് എവിടെയും കിട്ടാനില്ല എനിക്ക്. ഞാൻ ഓബ്വിയസ്ലി പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യുന്നത്, ആലോചിച്ചും കൂടെ ഇല്ല. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ മോള് തന്നെയാണ് ഈ മൂവി ചെയ്യുന്നത്, റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു എല്ലാം. എനിക്ക് തോന്നുന്നു പാർവതി നിനച്ചിരിക്കാതെ കിട്ടിയുള്ള സർപ്രൈസ് ആണ് അത്. ഒരാളടുത്തേക്ക് അങ്ങനെ ചാൻസ് ഒന്നും പോകാതെ തന്നെ അവരിങ്ങോട്ട് വന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. മധുരനാരങ്ങയിലെ നായികയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ ഞാനും സുഗീതും പ്രൊമിനൻസ് കൊടുത്ത ഒരേ ഒരു കാര്യം, ഒരു ശ്രീലങ്കൻ ലുക്കുള്ള ഒരു പെൺകുട്ടി എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് പാർവതിയിലെത്തിപ്പെട്ടത്. പാർവതിയുടെ കണ്ണുകൾ കണ്ട ഉടനെ തന്നെ സുഗീത എന്നോട് പറഞ്ഞു കളർ ഇച്ചിരി കൂടുതലാണ്, എന്നാലും ഒരു ലുക്കുണ്ട്, ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു സിനിമാ നടിയുടെ രൂപമോ അല്ലെങ്കിൽ മുഖച്ഛായ ഒന്നും അല്ല, ഒരു സാധാരണ പെൺകുട്ടിയുടെ മുഖച്ഛായ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാർവതിയെ പോയി കണ്ടു, എനിക്കും അതേ ഇത് തന്നെയാണ് തോന്നിയത്. ഒരു ഭയങ്കര ഒരു സിനിമാ താരത്തിൻ്റെ പകിറ്റുകളൊന്നും ഇല്ലാത്തൊരു സാധാരണ പെൺകുട്ടിയായിട്ട് തോന്നി. പിന്നെ ഒരു ലെജൻഡ് ആക്ടറുടെ മകളുമാണ്, അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മധുരനാരങ്ങയിലോട്ട് പാർവതി കടന്നു വരുന്നത്. ഞങ്ങളുടെ ആ വിശ്വാസം 100% ശരിയായിരുന്നു എന്ന് പാർവതി തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പാർവതിയോട് ചോദിക്കാനുള്ളത്, മധുരനാരങ്ങയിലെ ആദ്യ സിനിമയിലെ കഥാപാത്രം താമര, ആ താമരയുടെ ജീവിതവും പാർവതി രതീഷ് എന്ന വ്യക്തിയുടെ ജീവിതവും തമ്മിൽ എവിടെയെങ്കിലും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ സാമ്യം തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് ആഗ്രഹം. അപ്പോൾ നിഷാദിക്കെന്ന് വെച്ചാൽ എന്നെ അവിടെ ലൊക്കേഷനിൽ വെച്ചിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, പാർവതി എന്ത് തോന്നുന്നു, നമ്മുടെ ഈ പടം സക്സസ്ഫുൾ ആകുമോ എന്നിരിക്കും. പറയും ആ എന്താ കുഴപ്പം നിഷാദിക്ക, തീർച്ചയായും സക്സസ്ഫുൾ ആകും, പാർവതിയുടെ മനസ്സ് അത് പറയുന്നുണ്ടോ എന്നിരിക്കും. ഞാൻ പറയും അതെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അത് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവും. എപ്പോഴും ഈ ഒരു ചോദ്യമാണ് എന്നോട് ചോദിക്കാനുള്ളത്. ഇപ്പോഴാണ് ആദ്യമായിട്ട് മാറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതെ, അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ള ആൻസർ എന്ന് വെച്ചാൽ തീർച്ചയായും ഈ മൂവി ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫിലെന്ന് വെച്ചാൽ എനിക്ക് ഓക്കെ ഇതായിരിക്കും എൻ്റെ പെർമനൻറ്റ് സിറ്റുവേഷൻ എന്ന് ഞാൻ വിചാരിച്ചു വരുമ്പോൾ അത് മാറും. ലൈക്ക് അച്ഛൻ എന്നെ വിട്ടുപോയി, അത് കഴിഞ്ഞിട്ട് ഓക്കെ അമ്മയുണ്ട്, അമ്മയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അമ്മ പോകുന്നു. അങ്ങനെ എനിക്ക് എല്ലാം വിചാരിക്കാത്ത കാര്യങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് അതും താങ്ങാവുന്നതിൽ അപ്പുറം. അപ്പോ അങ്ങനത്തെ ഒരു റോളാണ് ഈ എന്താ പറയാ മൂവിയിലും ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കത് തോന്നിയിട്ടുണ്ട്. താമര ഒരു നാടൻ കഥാപാത്രമാണ്, വേണമെങ്കിൽ ചേരുമ്പാണെങ്കിൽ കണ്ണിന്റെ കളർ കുറച്ച് കൂടി പോയെന്ന് മറ്റേ നിഷാദ് പറഞ്ഞു. കണ്ണിന്റെ കളറല്ല, മുഖത്തിന്റെ കളർ കൂടി. മുഖത്തിന്റെ കളർ പാർവതി തന്നെയാണോ ഇത്, ഇതെനിക്ക് ചെയ്യാൻ പറ്റിയോ, ഇത്രത്തോളം ആപ്റ്റ് ആയിട്ടാണോ എന്റെ കഥാപാത്രം എന്നൊക്കെ ചിന്തിച്ചോ? ഞാൻ തീർച്ചയായും അങ്ങനെ ചിന്തിച്ചായിരുന്നു. കാരണം ഇത് എനിക്ക് സുഗീതേട്ടൻ ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ അറിയാമായിരുന്നു, അങ്ങനെ കളിച്ചു നടക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ല. അവിടെ വെച്ച് ഞാൻ ഈ ഷൂട്ടിൽ ഇരിക്കുമ്പോഴും സുഗീതേട്ടൻ ഒരിക്കലും എനിക്ക് അഡ്മിറ്റ് ചെയ്ത് തരില്ലായിരുന്നു നന്നായി ചെയ്തു എന്ന്. എന്നും വന്നിട്ട് എന്നോട് ചോദിക്കും കുറച്ച് അഭിനയിച്ചൂടെ, ഒരിച്ചിരിയെങ്കിലും ഒന്ന് അഭിനയിച്ചൂടെ നിനക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൻ്റെ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതും സുഗീതേട്ടനാണ്. എന്നെ വിളിച്ചിട്ട് പറയും ഓ ആ ഷോട്ട് കലക്കി, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് വളരെ ഹാപ്പിയാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു അത് അന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഏയ് അപ്പം നീ അഹങ്കരിക്കുമെന്ന്. പർവതി, ഈ ഷോട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം മോണിറ്ററിൽ പോയിട്ട് വേണം നോക്കാം. നോക്കിയോ? ഞാൻ നോക്കാറുണ്ട്. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള ഫസ്റ്റ് ഷോട്ടിനാണ്? അതെ. എങ്ങനെ ഇരിക്കുമെന്ന് പോലും അറിയില്ല. അതായത് നമ്മുടെ രൂപം സിനിമയിലേക്ക് പകർത്തപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വേഷപ്പകർച്ച, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയില്ല.
എങ്ങനെ വരുന്നുണ്ട്? ഞാൻ എന്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ദൈവങ്ങളിൽ നിന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല, ഓടിപ്പോയി നോക്കി. ഓടിപ്പോയി നോക്കി ഒരു ദൈവത്തിനോട് നന്ദി പറയാതെ നേരെ പോയി നോക്കി. സുരേഷ് കുമാർ അങ്കിൾ എന്നെ കൊല്ലും ഞാനിത് പറഞ്ഞതിന്. എന്നിട്ട് നോക്കിയപ്പോ എനിക്ക് വന്നിട്ട് എന്താ പറയാ, പറഞ്ഞ പോലെ എന്താ പറയാ, ഞാൻ വണ്ടർ ചെയ്യായിരുന്നു എന്നെ കാണാൻ ഇത്രയ്ക്ക് ഭംഗി തോന്നുമോന്ന്. കാരണം നല്ല മേക്കപ്പ് ഒക്കെ ആയിരുന്നു അതില് കേട്ടോ, ഞാൻ പോയിന്റ് ക്ലിയർ ആക്കുന്നത്, നല്ല മേക്കപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും എന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടാ തോന്നിയത് അതില്. ഇപ്പൊ ഭംഗി ഇല്ലെന്ന് ആരാ പറഞ്ഞു? അങ്ങനെ ഞാൻ കുറച്ച് താഴെ പറയാം. ആ വിചാരം ഉള്ളത് നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വരുമല്ലോ, ഭംഗിയില്ലെന്ന് ആരാ പറഞ്ഞു? പാർവതി ആവോ, ഒരുപാട് പേര് ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൽ എത്ര പേര് പറഞ്ഞു? ബാംഗ്ലൂരില് ഒരു കുറച്ച് പേര്. ഒരു ഡസൺ? പത്മരാജ് അത്രയൊക്കെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. ഒരു പത്ത് പേര് പറഞ്ഞിട്ടുണ്ടാവൂലേ? ഇല്ല, അത്ര ഒന്നും ഇല്ല. എന്തൊരു കഷ്ടം നോക്കുക, അത്രയൊന്നും ഇല്ലാന്ന്. അതായത് ഒരുപക്ഷെ ഈ പൂച്ചക്കണ്ണ് കാരണം ആൾക്കാർ പേടിച്ചു പോയിട്ടുണ്ടാവും. പറയാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ വല്ല ചാടി കടിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എങ്കിൽ പോലും ആ പേടി അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരു ഡസനിലേറെ പേരെ, അല്ലെങ്കിൽ ഒരു അര ഡസനിലേറെ പേര്, ഒരു ആറേഴ് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? സന്തോഷം തോന്നിയ? ഭയങ്കര സന്തോഷം തോന്നി. ആ ആറേഴ് പേരിൽ ഇപ്പൊ എത്ര പേരുണ്ട് ഇപ്പോ? അവരെല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ്, അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. സീരിയസ് ആയിട്ട് ജീവിതത്തിൽ ഒരു പാർട്ണറായി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ? പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് പൊസിഷനിൽ. എല്ലാരും അങ്ങനെ ഒരു വയസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് വിട്ടു. കൺവിൻസിംഗ് അല്ല. കൂടുതൽ ചോദിക്കരുത്, ചോദിക്കരുത്. അവിടെ സറണ്ടർ ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല, വരട്ടെ. എനിക്കിപ്പോഴും ഓർമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ, പാർവതിയെ കൊണ്ടുവന്ന അവിടെ ഒരു ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിരുത്തി. ഇപ്പൊ ട്രെയിലറിന്റെയൊക്കെ ലാസ്റ്റ് ഷോട്ട്, ട്രെയിലർ ഇപ്പൊ എല്ലാത്തിനും കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഷോട്ട് അതാണ്, രണ്ടു മരങ്ങളും ഒരു ഇതിൽ പാർവതി ഇരിക്കുന്നത്. ഇതിൽ പാർവതിനെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിരുത്തി. ഇരുത്തി കഴിഞ്ഞപ്പോൾ കാറ്റ് കൂടി കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഷോട്ട് എടുക്കുക, ചാക്കോച്ചൻ്റെ കുറച്ച് ഷോട്ട്സ് കാറിൽ എടുക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ കാറിൽ കയറി, കാറിൽ ഇന്ത്യയിൽ ഷോട്ട് എടുത്ത് കറങ്ങി തിരിച്ചുള്ളപ്പോഴും ഈ പാർവതി അവിടെ തന്നെ ഇരിക്കുക. അപ്പം ഞാൻ നമ്മുടെ അച്ഛനും എന്തിനാണ് അവിടെ ഇരിക്കണം, ഈ വെയിലത്തും ഭയങ്കര പൊടിക്കാറ്റല്ലേ. പക്ഷെ അവിടെ പറഞ്ഞ് വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അതായത് അപ്പൊ അപ്പോഴേക്കും ആ സമയത്ത് ഇതാണ് പൊസിഷൻ. ഓക്കെ, നമ്മൾ ഓടി വന്ന് കാറിൽ വന്നിരിക്കാൻ ഒന്നുമല്ല, ആ ഷോട്ട് കഴിയണ വരെ പാർവതി ആ വെയിലത്തും ആ അത്രയും പൊടിക്കാറ്റ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആ പൊടിക്കാറ്റിലും ഇരിക്കുന്ന ആ ഷോട്ട് ഇപ്പൊ നമ്മൾ ട്രെയിലറിലെ ഏറ്റവും എൻഡിൽ ആ ഷോട്ട് ഉണ്ട്, രണ്ട് മരങ്ങളും പാർവതി ഒറ്റയ്ക്കിരിക്കുന്നത്. എനിക്ക് തന്നെ വളരെ ഒരു മണിക്കൂർ പാർവതി അത് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. അതൊക്കെ എന്താ പറയുക, ആ ക്യാരക്ടറിനോടും ക്യാരക്ടറാണ് ഒരുപാട് ശ്രമിച്ചു. ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കരയേണ്ട സീനാണ് ഗ്ലിസറിനെ കുഴിച്ച്, അത് നമ്മൾ ഗ്ലിസറിൻ വണ്ടി എന്ന് പറയും, ആ പാർവതി ഗ്ലിസറിൻ വണ്ടി കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഗ്ലിസറിന് ഒഴിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പാർവതി ഇങ്ങനെ ഗ്ലിസറിന് ഒഴിച്ച് ഇതിലൊരു കരയുന്ന സീനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സിനിമ ആണ് മനസ്സിലാവും. ശരിക്കും നമ്മൾ രാവിലെ തൊട്ട് എനിക്ക് തോന്നുന്നു ഗ്ലിസറിനെ കുഴിച്ച് പാർവതി അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക. ഷോട്ട് എടുക്കാൻ നേരത്തെ നമ്മൾ അത്ഭുതപ്പെട്ടു, കാരണം കവളും ഈ മൂക്കൊക്കെ കരഞ്ഞ് 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 ഇങ്ങനെ ചുമന്നിരിക്കുമല്ലോ, അതുപോലെ ഇരിക്കുക. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ആ സീൻ കണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ ആ സീൻ ഏതാന്ന് പറയേണ്ട, പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും പാർവതി വളരെ മനോഹരമായിട്ട് ചെയ്തു. അച്ഛൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും പാർവതിക്ക് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു സംവിധായകൻ വന്നിട്ട് ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ആദ്യമായിട്ട് സിനിമയിൽ കാലുകുത്തിയ ഒരു നടിയെക്കുറിച്ച് ഇത്രത്തോളം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയില്ല. ഒരല്പ സന്ദേഹവും അല്ലെങ്കിൽ സംശയമൊക്കെ ഇട്ടിട്ടായിരിക്കും പലരും പറയുക, പക്ഷേ ഇദ്ദേഹത്തിന് യാതൊരു സംശയവും ഇല്ല, കോൺഫിഡൻ്റ് ആണ്. പാർവതിയുടെ ഡെഡിക്കേഷനെ കുറിച്ച് പോലും അത് അത് അടിവരയിട്ടു. ഒരു പക്ഷേ പാർവതി കുറച്ച് മെച്യൂറായിട്ട് സിനിമയിലേക്ക് വന്നതിൻ്റെ ഒരു നേട്ടമുണ്ടാവും അല്ലെ പത്മരാജ്? ഒരു ടീനേജിൽ വന്നെങ്കിൽ വേണമെങ്കിൽ ഇത്രത്തോളം ഒരു ഒരു സീരിയസ്നെസ് കൊടുക്കില്ല. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, ബിക്കോസ് ആക്ടിങ് ഞാൻ പണ്ട് തൊട്ട് ചേച്ചിക്ക് അതോ ആ ഒരു ഇതുണ്ട് ആക്ടിങ് ആക്ടിങ്. സോ ഇത് ചിലപ്പോൾ ഒരു 5 years or 6 years back വന്നിരുന്നാലും ഇതേ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ചേച്ചി.